റിയൽ ലൈഫിൽ ഒരു ഹിറ്റ്ലർ ആണോ? അല്ല, നീ ഇന്റർവ്യൂ കോമഡി ആക്കാനുള്ള പരിപാടിയാണോ? നിന്നെ കാണാനൊക്കെ നല്ല രസമാണ്, പക്ഷെ ഇതിനകത്തിരിക്കുന്ന എന്റെ അവസ്ഥ എനിക്ക് അറിയുള്ളൂ. ഹിറ്റ്ലറിന്റെ ഷൂട്ടാണെങ്കിലും ഞങ്ങളത് പേര് മാറ്റാനുള്ള പരിപാടിയാണ്. എന്താണോ രാജാവിന്റെ മകൻ? ഈ പീസ് ഞാൻ താഴത്തേക്ക് ആക്കിയാണ്, എന്താ ഇതൊന്ന് മുകളിലേക്ക് ആക്കാവോ? ബംഗാളികളൊന്നും ഒന്നുമല്ല, മനസ്സിലായില്ലേ ചേട്ടൻ? അങ്ങനെ ഭയങ്കര ആക്ഷൻ സീനുകളൊന്നും ഞാൻ കണ്ടിട്ടില്ല. വളരെ മോശമായി. നീ എന്നെ ഇന്റർവ്യൂ ചെയ്യാൻ വരുന്നതിന് മുമ്പ് എന്നെ കുറിച്ച് പഠിച്ചില്ല എന്ന് പറയുമ്പോ ആർക്ക് വേണമെങ്കിലും എന്റെ വധുവായി കടന്നു വരാം, പക്ഷെ അവർക്ക് എന്റെ ഹൃദയത്തിലോ ബെഡ്റൂമിലോ സ്ഥാനം ഉണ്ടാവില്ല. പിന്നെ നീ എന്തിനാടാ പെണ്ണാട്ടോ? ഇത് കല്യാണം നടക്കാതിരിക്കാൻ വേണ്ടി പറയുന്നതാണ്. ഡികെക്ക് കല്യാണം വേണ്ട. ഇക്കയ്ക്ക് അധികം അങ്ങനെ ട്രോളൊന്നും കിട്ടി പരിചയമില്ലെന്ന് തോന്നുന്നല്ലേ? അല്ലാതെ കിട്ടിയിട്ടില്ല, എന്നാലും ഇടക്കിടക്ക് കിട്ടിയത് കിട്ടാറുണ്ട്. ഞാൻ പല കമന്റിലും കേട്ടിട്ടുണ്ട് ഡിവോഴ്സ്ഡ് ആണ്. അങ്ങനെ കേട്ടിട്ടുണ്ടോ? പിന്നെ വെറുതെ വീട്ടിലിരുന്ന് കഴിഞ്ഞാൽ അതൊക്കെ കിട്ടുമോ? കേക്കാണ് നല്ല രസമല്ലേ. പറഞ്ഞോട്ടെ, ഈ ട്രോൾ വഴിയെങ്കിലും കുറച്ച് ആൾക്കാർ കാണട്ടെ. പറഞ്ഞു കൊടുക്കും ചേട്ടാ, അതിന്റെ ബുദ്ധിമുട്ടുകളെ കുറിച്ച് പറഞ്ഞു കൊടുക്കാം. കൊറേ പിള്ളേര് കയറി വന്നിട്ടുണ്ടല്ലോ. തുടക്കത്തില് നമ്മോട് പറയും, ഇതാ ഇങ്ങോട്ട് നോക്കൂ, ആക്ഷൻ, ഇതാ ഇങ്ങോട്ട് നോക്കൂ, തിരി അങ്ങോട്ട് നോക്കൂ, ഇവിടെ അങ്ങോട്ട് നോക്കൂ. ഹായ്, ഹലോ ഡിയർ വ്യൂവേഴ്സ്, വെൽക്കം ടു അവർ ഷോ ഐസ് ബ്രേക്ക് വിത്ത് വീണ. ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് മലയാളി പ്രേക്ഷകരുടെ, പ്രത്യേകിച്ച് കുടുംബ പ്രേക്ഷകരുടെ ഒരു സ്വീറ്റ് ഹാർട്ട് ആയിട്ടുള്ള ആളാണ്. അത്രയൊക്കെ പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഏകദേശം സീരിയലുകൾ കാണുന്നവർക്ക് ആരൊക്കെയാണെന്ന് വിരലിലെല്ലാം എണ്ണി എടുക്കാൻ പറ്റും ഈ സ്വീറ്റ് ഹാർട്ട്സ് എന്നൊക്കെ പറയുമ്പോഴത്തേക്കും. പക്ഷേ അവ ഒബ്വിയസ്ലി നമ്മുടെ ഷാനവാസിക്ക തന്നെയാണ് നമ്മുടെ ഗസ്റ്റ്. പക്ഷേ ഷാനവാസിക്ക നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവുന്ന എങ്ങനെയായിരിക്കും? ഒന്നല്ലെങ്കിൽ ടീഷർട്ടിൽ കാണാം, അല്ലെങ്കിൽ ഷർട്ടൊക്കെ ഇട്ട് കിടക്കുന്ന കാണാം. പക്ഷെ നമ്മളിന്ന് വളരെ വ്യത്യസ്തമായ ഒരു കോസ്റ്റ്യൂമിലാണ് സുഹൃത്തുക്കളെ നമ്മുടെ കൈ കൊണ്ടുവന്നിട്ടുള്ളത്. നമ്മളിന്ന് മിസ്റ്റർ മിസ്സസ് ഹിറ്റ്ലർ സീരിയൽ ലൊക്കേഷനിൽ നിന്ന് ഹിറ്റ്ലറിനെ അതേപടി പിടിച്ചോണ്ട് വന്ന് മുന്നിൽ നിർത്തിയേക്കാണ്. അല്ല, നീ ഇന്റർവ്യൂ കോമഡി ആക്കാനുള്ള പരിപാടിയാണോ? അയ്യല്ല, ഞാൻ ഇങ്ങനെ തന്നെയാ. അല്ല, ഞങ്ങള് ഹിറ്റ്ലറിന്റെ ഷൂട്ടാണെങ്കിലും ഞങ്ങളത് പേര് മാറ്റാനുള്ള പരിപാടിയാണ്. എന്താണാവോ? രാജാവിന്റെ മകൻ. ഈ കോസ്റ്റ്യൂമിൽ നേരം വെളുക്കുന്ന ഇന്ന് ഇതിപ്പോ ഈ ഇപ്പൊ സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂന്നേകാലായി സുഹൃത്തുക്കളെ. നാളെ രാവിലെ 4 മണി വരെ ഈ കോസ്റ്റ്യൂമിൽ ഇരുന്ന് പുഴുങ്ങാനുള്ളതാണെന്നാണ് ചേട്ടൻ വന്നപ്പോ തന്നെ ഞങ്ങളോട് പറഞ്ഞത്. ബംഗാളികളൊന്നും ഒന്നുമല്ല, മനസ്സിലായില്ലേ? ഇപ്പൊ തുടങ്ങി പുലർച്ചെ 4 മണി വരെ ഷൂട്ട്. അങ്ങനെ സത്യത്തിൽ റിയൽ ലൈഫിൽ ഒരു ഹിറ്റ്ലർ ആണോ? ആവശ്യത്തിന് ഹിറ്റ്ലർ ആവണല്ലോ എല്ലാരും. കുറച്ച് ബോൾഡ് അല്ലാന്നുണ്ടെങ്കിൽ അത് പ്രശ്നമാവില്ല. ആവശ്യങ്ങൾക്ക് മാത്രം, ആവശ്യമില്ലാതെ വെറുതെ ഹിറ്റ്ലർ ഒന്നാവില്ല. അല്ലേ ചേട്ടാ, ഈ ഡ്രസ്സൊക്കെ ഇടുമ്പോഴത്തേക്ക് നമുക്ക് തന്നെ നമ്മളൊരു രാജാവാണെന്ന് തോന്നുന്നുണ്ടോ ചേട്ടാ? അങ്ങനെ ഒരു തോന്നൽ വരുന്നില്ല എന്ന് മാത്രല്ല, എത്രയും പെട്ടെന്ന് ഇതിനകത്തുനിന്ന് രക്ഷപ്പെട്ടാ മതി എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇതിന്റെ കാണാനൊക്കെ നല്ല രസമാണ്, പക്ഷെ ഇതിനകത്തിരിക്കുന്ന എന്റെ അവസ്ഥ എനിക്ക് അറിയുള്ളൂ. വല്ലാത്ത ബുദ്ധിമുട്ടിലാണല്ലേ? ഭയങ്കര ബുദ്ധിമുട്ടിലാണ്. പൊതുവെ എല്ലാവരും പറയും സീരിയൽ താരങ്ങൾക്ക് എന്ത് സുഖമാണ്, കൃത്യമായിട്ട് രാവിലെ ഇങ്ങോട്ട് പോന്നാ മതി, ഭക്ഷണത്തെ കുറിച്ച് ആലോചിക്കേണ്ട, അക്കോമഡേഷനെ കുറിച്ച് ആലോചിക്കേണ്ട, ഒന്നും വേണ്ട, വരിക, നമുക്ക് മേക്കപ്പ് മാൻ ഉണ്ട്, മേക്കപ്പ് ഇട്ട് തരും, നമുക്ക് കോസ്റ്റ്യൂംസ് അവർ തരും, എല്ലാ സെറ്റ്, വെറുതെ അഭിനയിച്ചാൽ മാത്രം മതി എന്നല്ല. പറഞ്ഞു കൊടുക്കും ചേട്ടാ അതിന്റെ ബുദ്ധിമുട്ടുകളെ കുറിച്ച് പറഞ്ഞു കൊടുക്കുക. അങ്ങനെയുള്ള ഒത്തിരി ഭയങ്കര ഞങ്ങളെ കൊണ്ടുവന്ന് ബുദ്ധിമുട്ടിക്കുന്നു എന്നൊന്നും നമുക്ക് പറയാം. ഇത്ര ഇത്ര സ്നേഹവും മര്യാദയും നല്ല ക്യാഷും കിട്ടുന്ന ഏത് ഫീൽഡ് ഉണ്ട്? എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് ഞങ്ങള് ഈ ഫീൽഡില് കുറെ നല്ല നല്ല ആർട്ടിസ്റ്റുകള്, ഒരു ജില്ലാ കളക്ടർ വാങ്ങുന്ന ശമ്പളം വാങ്ങുന്നവരുണ്ട്. സത്യം, പഠിച്ചു വലുതായ പഠിച്ചു ഒത്തിരി ഉന്നത ഉദ്യോഗം കരസ്ഥമാക്കിയവരും നല്ലല്ലോ ഇന്ന് സിനിമയില് കോടികൾ ഉണ്ടാക്കുന്നത്. അതിലോട്ടുള്ള ഒരു വഴിയാണ് സീരിയലുകൾ. നമുക്ക് വേറെ പ്ലാറ്റ്ഫോം ഒന്നും ഇല്ല, വേറെ ബാക്ക്ഗ്രൗണ്ടും ഇല്ല. അപ്പോ നമ്മുടെ ഒക്കെ ലക്ഷ്യം സിനിമയാണ്, എന്നെങ്കിലും അത് പൂവണിയും എന്നുള്ള ആഗ്രഹത്തോട് കൂടിയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഷാനിക്ക, ഈ പീസ് ഞാൻ താഴത്തേക്ക് ആക്കി വെച്ചേക്കണം, എന്താ ഇതൊന്ന് മുകളിലേക്ക് ആക്കാവോ? താഴത്തേക്ക് ആക്കി എന്ന് പറഞ്ഞാൽ ഓരോ ഓരോ സ്ഥലത്ത് നിന്ന് കഴിഞ്ഞാൽ ഓരോ രീതിയിൽ കൊണ്ടാക്കും. ഒരു 3 വർഷത്തിന് എന്റെ ഇഷ്ടത്തിന് മുടിയും വെട്ടാൻ പറ്റില്ല, താടിയും മീശയും വെട്ടാൻ പറ്റില്ല, താടി വളർത്താനും പറ്റില്ല. അപ്പൊ കണ്ടിരിട്ടി നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞ ആകെ ബഹളായിരുന്നു. ഇപ്പൊ ഇങ്ങനെ നാക്കാൻ പറഞ്ഞ ഇത് മാറിപ്പോവോ? മീശ ഡിസോർഡർ ആയിട്ട് കിടക്കുന്നുണ്ടാവില്ലേ? ഇല്ല, ഇനി ഇതിനെ ഇങ്ങനെ മുകളിലേക്ക് ഏൽപ്പിക്കാൻ പറ്റുമോ? ആണോ? ചുമ്മാ ഇങ്ങോട്ട് പോരുന്ന വഴിക്ക് ഞങ്ങൾ ഇങ്ങനെ മിസ്സസ് ഹിറ്റ്ലറിലെ കുറച്ച് പോർഷൻസ് ഒക്കെ കാണായിരുന്നു, എസ്പെഷ്യലി ട്രോൾസ് കിട്ടിയ പോർഷൻസ്. അപ്പൊ ട്രോൾ കിട്ടിയ? അയ്യോ, ഒന്നും അറിഞ്ഞില്ലേ. ഇപ്പൊ ഞാൻ പറഞ്ഞുതരാം. എന്റെ ആർക്ക് വേണമെങ്കിലും എന്റെ വധുവായി കടന്നു വരാം, പക്ഷെ അവർക്ക് എന്റെ ഹൃദയത്തിലോ ബെഡ്റൂമിലോ സ്ഥാനം ഉണ്ടാവില്ല. അപ്പൊ പിന്നെ പിന്നെ നീ എന്തിനാടാ പെണ്ണോ? വരുന്നതാണ് നല്ലത്. അങ്ങനെ തന്നെയാണോ നല്ലത്? ആ പിന്നെ അപ്പഴല്ലേ ശ്രദ്ധിക്കപ്പെടുള്ളൂ. ട്രോൾ വഴിയെങ്കിലും കുറച്ച് ആൾക്കാർ കാണട്ടെ.
അത് കഴിഞ്ഞപ്പോഴത്തേക്ക് അപ്പൊ എല്ലാവർക്കും ഭയങ്കര ഇൻട്രസ്റ്റ് എന്താണ് സ്വയംവരത്തിന് കൊടുക്കുന്ന കോമ്പറ്റീഷൻ എന്ന്. അപ്പൊ എനിക്ക് എന്റെ വധുവായി വരാൻ പോകുന്ന ആൾ ഈ കുപ്പിച്ചില്ലിലൂടെ നടന്നു വരണം. ഇത് കല്യാണം നടക്കാതിരിക്കാൻ വേണ്ടി പറയുന്നതാണ്. ഡി കെക്ക് കല്യാണം വേണ്ട, അതാണല്ലേ. അപ്പൊ അതിൽ കൂടെ നടന്നു വരുന്നു. അപ്പൊ ഫ്രീക്കിംഗ് മോഹ്യം കണ്ട് കുപ്പിച്ചില്ല മാൻ എന്നുള്ള അവസ്ഥയാണ്. അധികം അങ്ങനെ ട്രോൾ ഒന്നും കിട്ടി പരിചയമില്ലെന്ന് തോന്നുന്നല്ലേ. രസല്ലേ, വീട്ടിലിരുന്ന് കഴിഞ്ഞാൽ കിട്ടും സത്യമായിട്ടും. അത്രയല്ലേ ഉള്ളൂ. ഏറ്റവും കൂടുതൽ പ്രേക്ഷകരാരാ? കുടുംബ പ്രേക്ഷകരാണോ അതോ ചെറുപ്പക്കാരാണോ? ഏത് പ്രായക്കാരാണ് ഏറ്റവും കൂടുതൽ ചേട്ടന്റെ ആരാധകരായിട്ടുള്ളത്? എല്ലാ തരത്തിലും. ഇങ്ങോട്ട് വന്നപ്പോഴത്തേക്കും ഞാനിങ്ങനെ ഒരു കമന്റ് നോക്കുന്നുണ്ട്. ചില കമന്റുകളൊക്കെ ഞാനിങ്ങനെ എടുത്ത് വെക്കാറുണ്ട്, ഇങ്ങനെ വരുമ്പോഴത്തേക്ക് ഗസ്റ്റുകൾക്കോട്ട് കൊടുക്കുക. അപ്പത്തേക്ക് എന്നത് എഴുതുക, ആക്ഷൻ കിങ് ഓഫ് മിനി സ്ക്രീൻ. ഞാനേ ചേട്ടൻ അങ്ങനെ ഭയങ്കര ആക്ഷൻ സീനുകളൊന്നും ഞാൻ കണ്ടിട്ടില്ല. അങ്ങനെ ഭയങ്കര ആക്ഷൻ സീനുകൾ വളരെ മോശം. നീ എന്നെ ഇന്റർവ്യൂ ചെയ്യാൻ വരുന്നതിന് മുമ്പ് എന്നെ കുറിച്ച് പഠിച്ചില്ല എന്ന് പറയുമ്പോ, അയ്യോ ചേട്ടാ അങ്ങനെ എന്നോട് പറയരുത്. കാരണം ഞാൻ നോക്കുമ്പോഴത്തേക്കൊക്കെ എല്ലാത്തിലും ഭയങ്കര എല്ലാവരുടെയും ഭയങ്കര ഡാർലിംഗ് ആണ്, മോസ്റ്റ്ലി. അല്ലാതെ ഇങ്ങനെ ഭയങ്കര ആക്ഷൻ കിങ് ആയിട്ടൊന്നും എനിക്ക് അങ്ങനെ. ഞാൻ കുങ്കുമപ്പൂ ചെയ്തോണ്ടിരിക്കുന്ന സമയത്ത് എന്നെ കൊണ്ടുപോയിട്ട് വെയിലത്തും മറ്റേ ഈ കോവളം ബീച്ചിലും മറ്റേ എന്താണ് ശംഖുമുഖം ബീച്ചിലൊക്കെ കൊണ്ടുപോയിട്ട് വെയിലത്തിട്ട് കൊണ്ട് തല്ലി കൂടിപ്പിക്കായിരുന്നു പാളയത്തിലും. അത് മറ്റേ കുറച്ച് കാല വില്ലനായ സമയത്താ? ഓ അതാണോ? അതുമായിരിക്കും. പിന്നെ സീതാ സീരിയലൊക്കെ കുറച്ച് പോയിട്ടും ഞങ്ങളൊക്കെ ജീവിച്ചു പോയിക്കോട്ടെ. ചേട്ടൻ ഏതാ എളുപ്പം? ഇപ്പൊ ഇവിടെ ഡാൻസ് കളിക്കുന്നു അല്ലെങ്കിൽ മറ്റേ ഫൈറ്റ് സീൻസ്, ഇത് ഇങ്ങനെയുള്ളതിലെ ഏതാ ഏറ്റവും ഇഷ്ടമുള്ള മേഖല ഏതാ? എനിക്ക് ഏറ്റവും ഇഷ്ടം വില്ലൻ ക്യാരക്ടേഴ്സ് ആണ്. ഇത് എപ്പോഴും ചേട്ടൻ പറഞ്ഞു, ഞാൻ കേൾക്കാറുണ്ട്. അത് അതാകുമ്പോ വില കൂടുതലൊന്നും കാണില്ല. എന്തെങ്കിലും ചെയ്തിട്ട് ജീവിച്ചു പോവാ. മറ്റേതാകുമ്പോ ഒരുപാട് എക്സ്പ്രഷൻ കാര്യങ്ങളൊക്കെ ഇടണം, ഫീലിംഗ്, റൊമാൻസ്, അത് ഇത് എന്നൊക്കെ പറഞ്ഞു. ഞങ്ങൾ ഇന്നലെ ഒരു സീരിയൽ ലൊക്കേഷനിൽ പോയപ്പോഴത്തേക്ക് അവിടെ ഇങ്ങനെ ആ മുഖത്തെ എക്സ്പ്രഷൻസ് അടക്കം ഡയറക്ടർ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്ന അനുസരിച്ച് അവരുടെ മുഖത്തെ എക്സ്പ്രഷൻസ് മാറുന്നേ. അപ്പൊ ഞങ്ങളിങ്ങനെ എന്റെ പൊന്നു എങ്ങനെ സാധിക്കുന്നു, താഴത്തേക്ക് നോക്കൂ, ചിരിക്കണ്ട, ഉള്ളിൽ ചിരി വരുന്നുണ്ട്. അപ്പൊ ഞാനിങ്ങനെ ഉള്ളിൽ ചിരി വരുന്നുണ്ട്, പക്ഷെ ചിരിക്കണ്ട, ഇത് ഈ മുഖത്തെ എക്സ്പ്രഷൻ എങ്ങനെയായിരിക്കും കാണുന്നത്? ഇപ്പൊ കൊറേ പിള്ളേര് കയറി വന്നിട്ടുണ്ടല്ലോ, നമ്മളൊക്കെ തുടക്കത്തിലൊക്കെ അങ്ങനെ തന്നെ. തുടക്കത്തില് നമ്മളോട് പറയും, ദാ ഇങ്ങോട്ട് നോക്കൂ, ആക്ഷൻ, ദാ ഇങ്ങോട്ട് നോക്കൂ, തിരി അങ്ങോട്ട് നോക്കൂ, ഇവിടെ അങ്ങോട്ട് നോക്കൂ. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കി 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 തറ ആകുമ്പോഴാണ് ഒരു അഭിനേതാവായിട്ട് മാറുന്നത്. അല്ലാതെ അവരെ ഇവിടെ ഈ യൂണിവേഴ്സിറ്റിയിലൊന്നും പോയി ആരും വന്ന് അടിച്ച് ക്യാമറയുടെ ഫ്രണ്ടിൽ നിൽക്കുന്നൊന്നുമില്ല സീരിയലിൽ. എന്താ പറയാ, ചേട്ടാ ഇടയ്ക്ക് ഒരു സിനിമയിലേക്ക് വന്നു, അത് കഴിഞ്ഞിട്ട് പിന്നെ സിനിമയിലേക്ക് റോൾസ് കിട്ടാതെ പോയതാണോ അതോ എന്താ സംഭവിച്ചേ? എന്റെ ഉപ്പ മലപ്പുറത്തുള്ള ഒരു സാധാരണ ലോറി ഡ്രൈവർ ആയിരുന്നു, ഗൾഫിലെ പഠിപ്പിക്കുന്നു, ഗൾഫിലൊക്കെ ആയിരുന്നു കൊറേ വർഷം. ഞാനൊരു സിനിമക്കാരന്റെ മോനല്ല, അതുകൊണ്ട് കുറച്ച് സ്ട്രഗിൾ ചെയ്യേണ്ടി വരും. ചിലപ്പോ ചെറിയ ചെറിയ സിനിമകളൊക്കെ കിട്ടിയെന്ന് വരുള്ളൂ. എന്തെങ്കിലുമൊക്കെ നല്ല സിനിമകളൊക്കെ വരുമ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ ഹാർഡ് വർക്ക് ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ചേട്ടൻ ചേട്ടൻ എത്ര ഭാഗ്യവാനാണെന്നറിയോ? കാരണം എന്തോരം പ്രേക്ഷകർക്ക് ചേട്ടൻ ഭയങ്കര ഇഷ്ടം, ഇങ്ങനെ ഭയങ്കര സ്വന്തം മോനെ പോലെയൊക്കെ കാണുന്ന അമ്മമാരെ വരെ എനിക്കറിയാം. അവർ ഭയങ്കര സീരിയലുകളെ കുറിച്ചൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് അങ്ങോട്ട് അങ്ങ് അതിനകത്തേക്ക് അങ്ങ് വീഴുന്ന എൻ്റെ ഗ്രാൻഡ് മദർ അടക്കം എല്ലാവരും ഇങ്ങനെ നിങ്ങളെ കുറിച്ചൊക്കെ പറയുമ്പോഴത്തേക്കും ഇനി ഇന്റർവ്യൂ കാണുമ്പോഴത്തേക്കും ഭയങ്കര സന്തോഷമാണ്. ആ ഇന്റർവ്യൂ ചെയ്തല്ലേ, അങ്ങനെ ഇന്ദ്രനെ ഇന്റർവ്യൂ ചെയ്തല്ലേ, ഇത് ഈ പേരുകൾ തന്നെ. ചേട്ടനെ എല്ലാവരും എന്താ വിളിക്കുന്നേ? ആദ്യം നാട്ടിൽ നിന്ന് ഷാനവാസ്, ഷാനു, സനു എന്നൊക്കെ ആയിരുന്നു വിളിച്ചിരുന്നത്. കുങ്കുമപ്പൂ ചെയ്തതിന് ശേഷം രുദ്ര എന്നൊക്കെ വിളിക്കുക. പിന്നെ രണ്ടുപേരായി, ഷാനവാസ്, രുദ്ര, പിന്നെ ഇന്ദ്രൻ, ഡി കെ. അങ്ങനെ പേര് തന്നെ എനിക്ക് ഓർമ്മയില്ല. അതുപോലെ അല്ലേ ഷാനുക്കയുടെ വൈഫിന്റെ കുട്ടികളുടെ ഫോട്ടോ എവിടെയും കാണാനില്ലല്ലോ. നമ്മുടെ ഒരു പ്രൈവസി, പ്രൈവസി ഭയങ്കര ആഗ്രഹമുള്ള ആളാണ്. എന്റെ ഫാമിലി 24 മണിക്കൂറും ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തിട്ടും അല്ലെങ്കിൽ അവിടെ ഇവിടെയും കൊണ്ടുപോയിട്ടും പബ്ലിക് ആക്കാൻ എനിക്ക് ആഗ്രഹമില്ല. ഞാനും പല കമന്റിലും പറഞ്ഞിട്ട് കേട്ടിട്ടുണ്ട് ഡിവോഴ്സ്ഡ് ആണ്. അങ്ങനെ കേട്ടിട്ടുണ്ടോ? പിന്നെ ഓ, ഞാൻ ആർക്കെങ്കിലും ഒരു ഞാൻ ഡിവോഴ്സ് ആണ് അല്ലെങ്കിൽ അങ്ങനെ സെപ്പറേറ്റ് ഒക്കെ ആയതുകൊണ്ടാണ് ഫോട്ടോസ് ഒന്നും അപ്ലോഡ് ചെയ്യാത്തത് എന്നൊക്കെ ആർക്കെങ്കിലും ഒരു സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ നേരെ മഞ്ചേരിയിലോട്ട് കയറിയിട്ട് ഏതെങ്കിലും ഒരു ഓട്ടോ ഡ്രൈവറിനോട് ചോദിച്ചാൽ മതി. ഞാൻ ആ ഓട്ടോ സ്റ്റാൻഡിൽ ഓട്ടോ ഓടിച്ച് ജീവിച്ചവനാണ്. ഷാനവാസിന്റെ വീട് ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കാണിച്ചു തരും. നേരെ
അങ്ങോട്ട് പോകുന്നോളാ. നല്ല കോഴി ബിരിയാണി, മലപ്പുറത്തെ കോഴി ബിരിയാണി. അല്ല പക്ഷെ വരുമ്പോ പ്രത്യേകം ഡിവോഴ്സ് ആണോന്നൊന്ന് ചോദിച്ചോണ്ട് കേറരുത്. അപ്പൊ കോഴി ബിരിയാണി ആയിരിക്കില്ല, വേറെ വലതും ആയിരിക്കും കിട്ടാവിടെ. അങ്ങനെ പറഞ്ഞാ മതി, എന്നെ വിളിച്ച് പറഞ്ഞാ മതി, ഇങ്ങനെ സംശയം തീർക്കാൻ വരിക. പൊന്നിയാട്ടാ ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാലുണ്ടല്ലോ അടുത്ത ദിവസം തൊട്ട് താണ്ടല്ലോ ചേട്ടന്, അവിടെ കിടക്കപ്പുറത്തി ഉണ്ടാവില്ല ചേട്ടാ. പ്രശ്നമൊന്നുമില്ല. സീരിയലുകൾ മാറി മാറി വരുന്നു, അതിനിടയില് എന്തൊക്കെയോ നടക്കുന്നു. പക്ഷെ ഏത് സീരിയലിൽ അഭിനയിച്ചാലും ചേട്ടനെ ഭയങ്കരമായിട്ട് ഇപ്പൊ എല്ലാവരും അങ്ങ് സ്വീകരിക്കുന്നുണ്ടല്ലേ, ഭയങ്കര എല്ലാവർക്കും. ഇപ്പൊ സീതയാണെങ്കിലും പിന്നീട് അങ്ങോട്ട് വന്ന സീരിയലുകളാണെങ്കിലും ഏറ്റവും ലാസ്റ്റ് വന്ന ഹിറ്റ്ലർ ആണെങ്കിലും ഇല്ലാത്തതും ഉണ്ട്, അതിന് നിങ്ങൾ അറിയാതെ പോയ ഒരുപാട് സീരിയൽസ് ഉണ്ട്. അത് പക്ഷെ ഇതിന് മുൻപുള്ള അല്ലേ, സീത കഴിഞ്ഞിട്ട് ഏതെങ്കിലും സീരിയൽ? സീത കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ കൂടത്തായി എന്നാണ് ഒരു സീരിയൽ മാത്രമേ, അതും നല്ല ഇതായിരുന്നു. അതിനുശേഷം ഇതാ ചെയ്യുന്നുള്ളൂ. അതിന്റെ ഇടയിൽ കുറെ സാധനം ചെയ്തിട്ടുണ്ട്. എല്ലാം ഒത്തിരിങ്കിലും നല്ലൊരു ഡയറക്ടർ, നല്ലൊരു കഥ, നല്ല കെമിസ്ട്രി വർക്ക്ഔട്ട് ചെയ്യാൻ പറ്റുന്ന ആർട്ടിസ്റ്റുകൾ, കാര്യങ്ങൾ എല്ലാം കൂടി ഒത്തിണങ്ങി വരുമ്പോൾ ഒരു ഹിറ്റ് ഉണ്ടാവും. അത് ഭാഗ്യവശാൽ നമുക്ക് നല്ല നല്ല പ്രോജക്റ്റുകൾ ചെയ്തു പോയതുകൊണ്ട് ഇത്ര നല്ല പ്രോജക്റ്റുകൾക്ക് വേണ്ടി നമ്മൾ ചൂസ് ചെയ്യുന്നുണ്ട്. അത് മുൻകാലങ്ങളിൽ നമ്മൾ എടുത്ത ഹാർഡ് വർക്കിന്റെ ഫലമായിരിക്കും. അപ്പോൾ സന്തോഷം, ദൈവാധീനം കൊണ്ട് ഓരോന്ന് വന്നു ചേരുന്നു. ഈ കൂടെ അഭിനയിച്ച കോ ആക്ടേഴ്സിനോടൊക്കെ ചേട്ടന് ഭയങ്കര സ്നേഹമാണ്, അവർക്കും തിരിച്ച് അങ്ങനെയാന്ന് തോന്നുന്നു. കാരണം ഞാൻ ആകെ സ്വാസിക ഒരേ ഒരാളെ കുറിച്ച് ലൈവിൽ ഇങ്ങനെ ചേട്ടാ ഐ മിസ് യു സോ സോ മച്ച് എന്ന് പറയുന്നത് ഞാൻ അങ്ങനെ കേട്ടിട്ടില്ല. അങ്ങനെ ഒരാളോ അല്ലാതെ മിസ് ചെയ്യുന്നു എന്ന് സ്വാസിക എന്നെ ലൈവിൽ പറയുന്നത് എനിക്ക് തോന്നുന്നു. അവരോടൊക്കെ അവർക്കൊക്കെ ചേട്ടൻ്റെ ഭയങ്കര കാര്യമാണെന്ന് തോന്നുന്നു. ചേട്ടനെ കണ്ട റഹ്മാന്റെ ഒരു ചെറിയ ലുക്ക് ഉണ്ടെന്ന് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? കുറെ പേര് ഉണ്ടല്ലേ. അപ്പൊ എന്ത് പറയും, ഞാൻ കണ്ണാടി നോക്കുമ്പോ എനിക്ക് എങ്ങനെ തോന്നുന്നു? ആ ശരി കേട്ടോ, പറഞ്ഞു കഴിഞ്ഞപ്പോ എനിക്ക് തോന്നുന്നു അല്ല കുറച്ച് പേര് റഹ്മാൻഖാനൊക്കെ പോലെ ഉണ്ടെന്നൊക്കെ പറയാറുണ്ട്, സന്തോഷം അത് കേൾക്കുമ്പോ. പക്ഷെ എനിക്ക് എന്റെ ഐഡന്റിറ്റിയിൽ അറിയപ്പെടാറാണ്. ഇനി ചേട്ടൻ സിനിമ കഴിഞ്ഞു കഴിഞ്ഞാൽ ഇക്കടെ ഏറ്റവും വലിയ ആഗ്രഹം എന്താ? ചെറിയ ചെറിയ ബിസിനസ്സുകൾ ട്രൈ ചെയ്യുന്നുണ്ട്. അപ്പോ അതെല്ലാം നല്ല രീതിയിൽ കൊണ്ടുവരണം. നല്ലൊരു ഉമ്മാന്റെ ആഗ്രഹമായിരുന്നു വീട് വെക്കുക എന്നുള്ളത്. അത് സഫലീകരിക്കാൻ എനിക്ക് പറ്റിയില്ല, എന്നാലും നല്ലൊരു വീട് വെക്കണം, കുട്ടികളെ സേഫ് ആക്കണം. ഇതൊന്നും എത്ര കാലം നിലനിൽക്കും ഒന്നും പറയാൻ പറ്റില്ല. സീരിയല് എവിടെയാണെങ്കിലും സ്റ്റാർഡം എന്ന് പറഞ്ഞാൽ ഒരു കുമിള പോലെയാണ്, എപ്പോഴത് പൊട്ടിപ്പോവാന്ന് പറയാൻ പറ്റില്ല. ഇതൊന്നും വലിയൊരു ശാശ്വതമല്ല, പുതിയ പുതിയ ജനറേഷൻ കേറി വരുമ്പോ ഞങ്ങളൊക്കെ പഴയതാവും. പക്ഷെ അങ്ങനെയാണ് പറയോ ചേട്ടാ, കാരണം എത്രയോ അങ്ങനെയുള്ള ആക്ടേഴ്സിനെ നമ്മൾ സ്നേഹിച്ച്, ഓരോ സെൻട്രൽ ക്യാരക്ടർ ഒക്കെ ചെയ്യുന്നവർക്ക് ഓരോരുത്തർക്കും ഓരോ പ്രായപരിധി ഇല്ലേ. നമുക്കൊക്കെ ഒരു സീരിയല് കഴിയുമ്പോ തന്നെ 3-4 വർഷം കഴിയും, 3-4 വയസ്സ് പോയില്ലേ, രണ്ട് സീരിയൽ കഴിയുമ്പോ 8 വയസ്സ് പോയി, അപ്പോഴേക്കും നമ്മൾ ആ കാറ്റഗറി മാറും. സിനിമയ്ക്ക് വേണ്ടിട്ട് ഇപ്പോഴും അന്വേഷിക്കാറുണ്ടോ? സിനിമയ്ക്ക് ചാൻസുകൾ അന്വേഷിക്കാറുണ്ടോ? എനിക്ക് വലിയൊരു കോണ്ടാക്ട്സ് സിനിമകളിൽ ഇല്ല, ഉള്ള കോണ്ടാക്ട്സ് വെച്ചിട്ട് ഞാൻ ട്രൈ ചെയ്യാറുണ്ട്. എനിക്ക് പറ്റുന്ന ക്യാരക്ടർ വരുമ്പോ വിളിക്കാന്ന് പറയും, വിളിയൊന്നും വന്നിട്ടില്ല. അങ്ങനെ എന്തെങ്കിലും ചേട്ടനെ വിഷമിപ്പിക്കുന്ന എന്തെങ്കിലും അനുഭവങ്ങളുണ്ടോ ഈ സിനിമ ഇൻഡസ്ട്രി ഇപ്പൊ വിളിക്കാന്നൊക്കെ പറഞ്ഞ? ആദ്യം ഉണ്ടായിരുന്നു, പക്ഷെ ഞാൻ അതൊന്നും പുറത്തു പറയുന്നില്ല. വലിയൊരു ബിഗ് ബഡ്ജറ്റ് സിനിമയിൽ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു, അതൊരു 99% ആയപ്പോ അത് മിസ്സായി പോയി. എന്താ പറ്റിയപ്പോ അറിയില്ല, അവര് വേറെ റിപ്ലേസ് ചെയ്തു. എന്താ പേരൊന്നും പറയുന്നില്ല. വേണ്ട വേണ്ട, അതുകൊണ്ടാണോ ചേട്ടനെ ഇപ്പൊ ഈ സിനിമ പുതിയ പ്രൊജക്ടുകൾ എന്തൊക്കെയാണെന്ന് ചോദിക്കുമ്പോഴത്തേക്കും പറയാനുള്ളൊരു പേടി? അല്ല, ഈ ചില ഇന്റർവ്യൂസ് ഒക്കെ ചെയ്യുന്ന സമയത്ത് എന്നോട് പുതിയ പ്രോജക്ടിനെ കുറിച്ച് ഞാൻ ചോദിക്കും. എല്ലാ പ്രോജക്ടിന്റെ സമയത്ത്, എല്ലാ ഇന്റർവ്യൂസിന്റെ സമയത്തും എനിക്ക് ഏതെങ്കിലുമൊക്കെ പ്രോജക്ട് വന്ന് നിൽക്കുന്നുണ്ടാവും. ഞാൻ അത് ഒരു പ്രോജക്ട് വരുന്നുണ്ടെന്നുള്ള സന്തോഷപൂർവ്വം പറയും. അടുത്ത ഇന്റർവ്യൂസ് നല്ല ഒരു വർഷം കഴിഞ്ഞാൽ 2 വർഷം കഴിഞ്ഞാൽ ഞാൻ സിനിമ പുറത്ത് കാണുന്നില്ല, കാരണം അപ്പോഴേക്കും അത് മിസ്സായി പോയിട്ടുണ്ടാവും. ഞാൻ എങ്ങനെ ആധികാരികമായിട്ട്? അതെ, ഈ പല ആക്ടേഴ്സ് ഇത് പറഞ്ഞു ഞാൻ കേട്ടിട്ടുണ്ട്, നമ്മൾ എന്തെങ്കിലും വിശദമായിട്ട് അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞിട്ട് പെട്ടെന്ന് അതെങ്ങനെ മിസ്സായി പോയി കഴിഞ്ഞാൽ പിന്നെ നാളെ അവർ ചോദിക്കുമ്പോഴത്തേക്കും ഉത്തരം ഇല്ല, വല്ലാത്ത ബുദ്ധിമുട്ടാണ് എന്നുള്ളത്. ബിസിനസ്സുകൾ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, ഏത് തരത്തിലുള്ള ബിസിനസ്സുകളിലേക്കൊക്കെയാ ചേട്ടാ അങ്ങനെയാണെങ്കിൽ ഫോക്കസ് ചെയ്യാം? ഇപ്പോ ആലപ്പുഴയിൽ ഞങ്ങൾ ഒരു ഹോട്ടൽ ബിസിനസ്, ലോക്ക്ഡൌൺ ഫസ്റ്റ് ലോക്ക്ഡൌൺ തുടങ്ങുന്നതിന് മുമ്പ് ഹോട്ടൽ ബിസിനസ് തുടങ്ങാൻ വേണ്ടി ഒരു 90% ഒക്കെ ആയിരിക്കുന്നു. അപ്പോഴാണ് ലോക്ക്ഡൌൺ വന്നത്, അപ്പൊ അതിങ്ങനെ പെൻഡിങ് ആയിരിക്കുകയാണ്. ഈ ലോക്ക്ഡൌണിന്റെ കാര്യങ്ങൾ നോക്കിയിട്ട് വേണം അത് സ്റ്റാർട്ട് ചെയ്യാൻ. നല്ലൊരു ഫുഡി ആണോ? ഞങ്ങൾ മലപ്പുറക്കാരോട് അങ്ങനെ ചോദിക്കല്ലേ, നല്ല ഫുഡ് കിട്ടുന്ന സ്ഥലമല്ലേ, കഴിച്ചുകൊണ്ടേയിരിക്കും. വൈഫും ഇങ്ങനെ നല്ല ഫുഡൊക്കെ ഉണ്ടാക്കാൻ ഇഷ്ടമുള്ള ആളായിരിക്കും അല്ലേ? ഏറ്റവും കൂടുതൽ നല്ല രസകരമായിട്ട് ഫുഡ് ഉണ്ടാക്കുന്ന എന്റെ ഉമ്മയായിരുന്നു. ഉമ്മാന്റെ കയ്യിൽ നിന്നാണ് വൈഫും ഇവരും എല്ലാരും എന്റെ സിസ്റ്റേഴ്സ് ഒക്കെ, അവരൊക്കെ നന്നായിട്ട് ഫുഡ് ഉണ്ടാക്കും. ഷാനുവൊക്കെ ഉണ്ടാക്കോ? ഞാൻ അത്യാവശ്യത്തിന്
ഫുഡ് ഉണ്ടാക്കും, ഫിഷ് കറി, ബിരിയാണി, ഫിഷ് ഫ്രൈ, ചിക്കൻ ഫ്രൈ ഒക്കെ ഉണ്ടാക്കും. എനിക്ക് തോന്നുന്നു ദുബായ് പോയി 25 ദിവസം കൊണ്ടാന്ന് തോന്നുന്നില്ലേ ഇതെല്ലാം പഠിച്ചെടുത്ത്? അയ്യേ, അവിടുന്ന് ഒന്നും പഠിച്ചില്ല. ഞാൻ അവിടെ 4 ദിവസം 5 ദിവസം ഹോട്ടലിൽ ജിദ്ദയില് ഫ്രണ്ട്സിന്റെ കൂടെ, അത് കഴിഞ്ഞ് 5 ദിവസം റിയാദില് ഫ്രണ്ട്സിന്റെ കൂടെ, അത് കഴിഞ്ഞ് ഒരു മക്കയിൽ പോയി 2 ഉംറ ചെയ്തു. അത് കഴിഞ്ഞ് നേരെ തുറൈഫ് അറാറിൽ നിന്ന് തുറൈഫ് പോയി. തുറൈഫിലായിരുന്നു ഈ സഭ. അപ്പൊ അവിടെ എനിക്കത്ര ഇഷ്ടമായില്ല. ഞാനായിരുന്നു, കാരണം ഉപ്പ ജോലി ചെയ്തിരുന്ന സ്ഥലത്തായിരുന്നു, അത് സ്ഥലമായിരുന്നു. അപ്പൊ അവരെന്നെ വിളിച്ചതായിരുന്നു, വന്ന് നോക്ക്. ദിവസം അവിടെ നിൽക്കാൻ പറ്റില്ല, കാരണം ഈ മനസ്സിനകത്ത് ഈ അഭിനയം ഇങ്ങനെ കുറഞ്ഞ് കിടക്കുക. എവിടെ പോയിട്ടും കാര്യമില്ല, ഇങ്ങോട്ട് തിരിച്ചു ഇങ്ങോട്ട് തന്നെ പോരും. എല്ലാവിധ ആശംസകളും. അപ്പൊ ഡി കെക്ക് കുറച്ചും കൂടെ ഒക്കെ മിസ്സസ് ഹിറ്റ്ലറിനെ സ്നേഹിക്കാം കേട്ടോ. അത് ഇവരെ എഴുതി തരണ്ടേ, തന്നല്ലോ. പേര് മാറ്റി മാറ്റി നമ്മൾ, അതെ ആദ്യം പറഞ്ഞ പോലെ ഹിറ്റ്ലർ എന്നുള്ള പേരൊക്കെ മാറ്റി ഇനി വേറെന്തെങ്കിലുമൊക്കെ ഇടേണ്ടി വരും അല്ലേ? സ്വീറ്റ് ഹാർട്ട് എന്നൊക്കെ ഇടേണ്ടി വരും. അപ്പോ ഇനിയിപ്പം മൊത്തം ആരൊക്കെ എന്തൊക്കെ വിളിക്കാൻ തെറി വിളിക്കാതിരുന്ന ബാക്കി എന്ത് വിളിച്ചാലും കുഴപ്പമില്ല. അപ്പൊ ഏതായാലും മിസ്സസ് ഹിറ്റ്ലറിന് ബെഡ്റൂമിലേക്കും മനസ്സിലേക്കും എത്രയും പെട്ടെന്ന് സ്ഥാനം ഉണ്ടാകട്ടെ. ഓൾ ദി വെരി ബെസ്റ്റ് ചേട്ടാ, താങ്ക് യു സോ മച്ച്.